heap sort. Heap is a data structure. This is a complete binary tree. This heap data structure use the elements in a sort in the heap sort. Heap sort is a popular and efficient sorting algorithm. Heap രണ്ട് പാർട്ട് ഉണ്ട്, ഹീപ്പ് പാർട്ടും സോർട്ടഡ് പാർട്ടും. ഇനിഷ്യലി സോർട്ടഡ് പാർട്ട് എം ടി ആയിരിക്കും. ഹീപ്പ് പാർട്ടിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോ എലമെൻസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, സോർട്ടഡ് പാർട്ടിൽ പ്ലേസ് ചെയ്യുന്നു. ഫൈനലി സോർട്ടഡ് പാർട്ടിലെ എലമെൻസ് എല്ലാം സോർട്ടഡ് ഓർഡറിലായിരിക്കും. ഹീപ്പ് സോർട്ട് അൽഗോരിതം, ഇതിൽ ഫസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ഒരു മാക്സ് ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ ദ ലാസ്റ്റ് ട്രീ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാക്സ് ഹീപ്പ്. ഇവിടെ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലും റൈറ്റ് ചൈൽഡിലും വലുതായിരിക്കും. ഇവിടെ 12 എടുത്തിട്ടുണ്ടെങ്കിൽ 12 ലെഫ്റ്റ് ചൈൽഡ് 10 റൈറ്റ് ചൈൽഡ് 8 ആണ്. 10 8 വലിയ വാല്യൂ ആണ് 12. ഇനി നോട്ട് 10 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് 7 റൈറ്റ് ചൈൽഡ് 3 ആണ്. 7 3 വലുതാണ് 10. ഇനി 8 എടുത്തു കഴിഞ്ഞാൽ 2 4 വലുതാണ് 8. ഇനി 7 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് 5 ആണ്, ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ, 5 വലിയ വാല്യൂ ആണ് 7. ഇതാണ് ഒരു മാക്സ് ഹീപ്പ്. മാക്സ് ഹീപ്പ് കൺസ്ട്രക്ഷൻ ആണ് ഹീപ്പ് സോർട്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ റൂട്ടിലെ എലമെൻറ്റ്സ് വൺ ബൈ വൺ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നു, സോർട്ടഡ് ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഹിയർ വി ഹാവ് 3 അൽഗോരിതംസ്: ഹീപ്പ് സോർട്ട് അൽഗോരിതം, ബിൽഡ് മാക്സ് ഹീപ്പ് അൽഗോരിതം ആൻഡ് ഹീപ്പിഫൈ അൽഗോരിതം. ഫസ്റ്റ് ഹീപ്പ് സോർട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അറേ എയും അതിൻ്റെ സൈസ് എന്നും ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നു. അതിൻ്റെ ഉള്ളിൽ വെച്ച് ബിൽഡ് മാക്സ് ഹീപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ബിൽഡ് മാക്സ് ഹീപ്പ് ഫംഗ്ഷൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുക. ഇതാണ് ഗിവൺ അറേ, 8 എലമെൻസ് ഉണ്ട്, ഇൻഡെക്സ് 0 ടു ഇൻഡെക്സ് 7. ഇതിന് കറസ്പോണ്ടിങ് കംപ്ലീറ്റ് ബൈനറി ട്രീ ആണിത്. ഇവിടെ എലമെൻസ് ഈ കറക്റ്റ് ഓർഡറിൽ ലെവൽ ബൈ ലെവലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ എലമെൻറ്റിൻ്റെയും അറേ ഇൻഡെക്സ് ഈ നോഡിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 ഇൻഡെക്സ് 0 ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 ഇൻഡെക്സ് 2 ആണ്. അങ്ങനെ എല്ലാ നോഡ്സിൻ്റെയും ഇൻഡെക്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്, പക്ഷേ ഇതൊരു മാക്സ് ഹീപ്പ് അല്ല. ഇതിന് കറസ്പോണ്ടിങ് മാക്സ് ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ 8 എലമെൻസ് ആണുള്ളത്. സോ 8 ÷ 2 - 1 ആ ഇൻഡെക്സ് എടുക്കുക. 3 ആണ് ആ ഇൻഡെക്സ്. ആ തേർഡ് ഇൻഡെക്സ് മുതൽ 0th ഇൻഡെക്സ് വരെ 1 by 1 ഓരോ എലമെൻറ്റിലും ഹീപ്പിഫൈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് തേർഡ് ഇൻഡെക്സ് എടുത്തു. തേർഡ് ഇൻഡെക്സിൽ ഹീപ്പിഫൈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 5 ലെഫ്റ്റ് ചൈൽഡ് നോക്കും. അത് 7 ആണ്, 5 വലുതാണ്. അങ്ങനെയാണെങ്കിൽ 5 ഉം 7 ഉം സ്വാപ്പ് ചെയ്യും. ഇതാണ് റിസൾട്ടൻറ്റ് ട്രീ. തേർഡ് ഇൻഡെക്സ് കഴിഞ്ഞു, ദെൻ സെക്കൻഡ് ഇൻഡെക്സ് എടുക്കുക. അവിടുത്തെ എലമെൻറ്റ് 12 ആണ്. ലെഫ്റ്റും റൈറ്റും 12 ചെറുതാണ്. സോ എക്സ്ട്രാ ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യേണ്ട. സോ സെക്കൻഡ് ഇൻഡെക്സ് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കുക. ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റ് 10 ആണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും 10 ചെറുതാണ്. അപ്പോൾ ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യേണ്ട. ദെൻ ഇൻഡെക്സ് 0 എടുക്കുക. അതിലെ എലമെൻറ്റ് 2 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് 10 റൈറ്റ് 12 ആണ്. രണ്ട് എലമെൻറ്റും 2 ഗ്രേറ്റർ ആണ്. അതിൽ ഏറ്റവും വലുത് 12 ആണ്. സോ 2 ഉം 12 ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഇതാണ് ആ റിസൾട്ടൻറ്റ് ട്രീ. ദെൻ 2 എടുക്കുക. 2 ലെഫ്റ്റും റൈറ്റും 2 ഗ്രേറ്റർ ആണ്. ഏറ്റവും വലുത് 8 ആണ്. സോ 2 ഉം 8 ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഇതാണ് റിസൾട്ടൻറ്റ് ട്രീ. തേർഡ് ഇൻഡെക്സ് തുടങ്ങി 0th ഇൻഡെക്സ് വരെയുള്ള എല്ലാ എലമെൻസിലും ഹീപ്പിഫൈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് മാക്സ് ഹീപ്പ്. അതിനുവേണ്ടിയാണ് ബിൽഡ് മാക്സ് ഹീപ്പിലെ ഈ 4 n/2 - 1 തുടങ്ങി 0 ഓരോ ഇൻഡെക്സും എടുത്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ദിസ് ഈസ് ഹീപ്പിഫൈ അൽഗോരിതം. അറേ എ, സൈസ് എൻ, പിന്നെ ഏത് ഇൻഡെക്സിലെ എലമെൻറ്റ് ആണ് ഹീപ്പിഫൈ ചെയ്യേണ്ടത് ആ ഇൻഡെക്സ് ആണ് ഐ. ദെൻ ith ഇൻഡെക്സിലെ ആ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ഇൻഡെക്സ് എല്ലിലും റൈറ്റ് ചൈൽഡിൻ്റെ ഇൻഡെക്സ് ആറിലും പ്ലേസ് ചെയ്യുന്നു. ലാർജസ്റ്റ് ആയിട്ട് ഇൻഡെക്സ് ഐ പ്ലേസ് ചെയ്യുന്നു. ഇനി ith ഇൻഡെക്സിലെ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും എടുക്കും. ithലെ എലമെൻറ്റിനേക്കാളും വലുത് അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതിൽ ലാർജസ്റ്റ് എലമെൻറ്റ് ലാർജസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഐ തന്നെയായിരിക്കും ലാർജസ്റ്റ്. ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒന്നാണ് ലാർജസ്റ്റ് എങ്കിൽ a(i)ഉം a(Largest)ഉം തമ്മിൽ സ്വാപ്പ് ചെയ്ത് ആ ലാർജസ്റ്റിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷൻ എഗെയിൻ കോൾ ചെയ്യുന്നു. ഇപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയതേ ഉള്ളൂ.
തേർഡ് ഇൻഡെക്സ് തുടങ്ങി സീറോത്ത് ഇൻഡെക്സ് വരെ വൺ ബൈ വൺ ആയിട്ട് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്ത് മാക്സ് ഹീപ്പ് ഫൈനലി കൺസ്ട്രക്റ്റഡ് ആയി. ഇനി ഈ ഫോർ ലൂപ്പിലേക്ക് വരുന്നു. ഐ ഈക്വൽ ടു എൻ മൈനസ് വൺ തുടങ്ങി സീറോ വരെ എ ഓഫ് സീറോയും എ ഓഫ് ഐയും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു, ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഇതാണ് മാക്സ് ഹീപ്പ്, കറസ്പോണ്ടിങ് അറേ ഇങ്ങനെയായിരിക്കും. ആ എലമെൻറ്റ്സ് വൺ ബൈ വൺ ആയിട്ട് അറേയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എ ഓഫ് സീറോയും എ ഓഫ് സെവനും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. ട്വൽവും ഫൈവും സ്വാപ്പ് ചെയ്തു. ഇനി ഈ ട്വൽവ് ഈ ലാസ്റ്റ് നോഡിൽ എത്തി, ഇതിന് നമ്മൾ ചെക്ക് ചെയ്യുന്നേ ഇല്ല. ദെൻ എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇനി സെവൻ എലമെൻറ്റ്സെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈവിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുക്കും. രണ്ടും ഫൈവിലും വലുതാണ്, അതിൽ ഏറ്റവും വലുത് ടെന്നാണ്. സോ ഫൈവും ടെന്നും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഇതാണ് റിസൾട്ടൻ ട്രീ. ദെൻ ഫൈവ് ഇപ്പോൾ ഇവിടെ എത്തി, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുക്കുന്നു. ലെഫ്റ്റ് ഫൈവിലും വലുതാണ്, സോ ഫൈവും സെവനും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഇതാണ് റിസൾട്ടൻ ട്രീ. ഇപ്പോൾ ഫൈവ് ഇവിടെ എത്തി. ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് നമ്മൾ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇവിടെ വെച്ച് ഹീപ്പിഫൈ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എ ഓഫ് സീറോയും എ ഓഫ് സിക്സും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ടെന്നും ഫോറും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ദെൻ ടെൻ ഇവിടെ എത്തി, ടെന്നിൻ്റെ പ്ലേസ് ഇവിടെ ഫ്രീസ് ആകുന്നു. ബാലൻസ് സീറോത്ത് ഇൻഡെക്സ് മുതൽ ഫിഫ്ത്ത് ഇൻഡെക്സ് വരെയുള്ള സിക്സ് എലമെൻറ്റ്സ് ഇനി കൺസിഡർ ചെയ്യുന്നുള്ളൂ. എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് ട്രീ ആണ് ഇത്. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് അറേ. ഇവിടെ ടു എലമെൻറ്റ്സ് ഫിക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐട്രേഷനിൽ എ ഓഫ് സീറോയും എ ഓഫ് ഫൈവും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഇതാണ് ആ റിസൾട്ടൻറ്റ് ട്രീ. ഇതിൽ ഈ എയ്റ്റ് ഫിഫ്ത്ത് ലൊക്കേഷനിലെ എലമെൻറ്റ് ഇവിടെ വെച്ച് ഫ്രീസ് ആകുന്നു. ദെൻ എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ടുവിൻ്റെ ലെഫ്റ്റും റൈറ്റും ടുവിലും വലുതാണ്. സോ സെവനുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു. ഇത് റിസൾട്ടൻറ്റ് ട്രീ. ഇനി ടു എടുക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വലുതാണ്. സോ അതിൽ ഏറ്റവും വലുത് ഫൈവ് ആയിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റിസൾട്ടൻറ്റ് ട്രീ. അതിന് കറസ്പോണ്ടിങ് അറേ റെപ്രസെൻറ്റേഷനാണിത്. ലാസ്റ്റ് ത്രീ എലമെൻറ്റ്സ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐട്രേഷനിൽ എ ഓഫ് സീറോയും എ ഓഫ് ഫോറും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഫോർത്ത് ഇൻഡെക്സിലെ എലമെൻറ്റ് ഫ്രീസ് ആകുന്നു. ദെൻ എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇതാണ് റിസൾട്ടൻറ്റ് ട്രീ. ഇതിന് കറസ്പോണ്ടിങ് അറേയാണിത്. ലാസ്റ്റ് ഫോർ എലമെൻറ്റ്സ് ഫിക്സായി. ഇനി നെക്സ്റ്റ് എ ഓഫ് സീറോയും എ ഓഫ് ത്രീയും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. സോ തേർഡ് ഇൻഡെക്സിലെ എലമെൻറ്റ് ഫ്രീസ് ആകുന്നു. എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് ട്രീ. കറസ്പോണ്ടിങ് അറേ റെപ്രസെൻറ്റേഷനാണിത്. എഗെയിൻ എ ഓഫ് സീറോയും എ ഓഫ് ടുവും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. എ ഓഫ് ടുവിൻ്റെ എലമെൻറ്റ് ഫ്രീസ് ആകുന്നു. എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. റിസൾട്ടൻറ്റ് ട്രീ ആണിത്. ഇതിന് കറസ്പോണ്ടിങ് അറേ റെപ്രസെൻറ്റേഷനാണിത്. നെക്സ്റ്റ് എ ഓഫ് സീറോയും എ ഓഫ് വണ്ണും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റിനെ ഫ്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോർട്ടഡ് ലിസ്റ്റ് ആയിരിക്കും. ഇതാണ് കറസ്പോണ്ടിങ് അറേ. ഈ അറേ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ റിപ്പീറ്റഡ് ഐട്രേഷനാണ് ഈ ഹീപ്പ് സോർട്ട് ഫംഗ്ഷനിലെ ഈ ഫോർ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോഗ്രാം ചെക്ക് ചെയ്യാം. എയിലാണ് അറേ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക. എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് എന്നിലേക്ക് റീഡ് ചെയ്യുന്നു. ദെൻ അത്രയും എലമെൻറ്റ്സ് എയിലേക്ക് റീഡ് ചെയ്യുന്നു. അതിനുശേഷം പ്രിൻറ് അറേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് അറ്റ് പ്രസൻറ്റ് അറേ എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് പ്രിൻറ് അറേ ഫംഗ്ഷൻ. അതിൽ അറേയും സൈസും പാസ് ചെയ്ത് വരുന്നു. ദെൻ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ഹീപ്പ് സോർട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അറേയും അതിൻ്റെ സൈസുമാണ് പാസ് ചെയ്ത് വിടുക. ഹീപ്പ് സോർട്ട് ഫംഗ്ഷൻ ഇതാണ്. അവിടെ വെച്ച് ഫസ്റ്റ് ബിൽഡ് മാക്സ് ഹീപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു മാക്സ് ഹീപ്പ് കൺസ്ട്രക്റ്റഡ് ആകും. അതിനുശേഷം ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അറേ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യുന്നു. ആദ്യം ബിൽഡ് മാക്സ് ഹീപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ബിൽഡ് മാക്സ് ഹീപ്പ് ഫംഗ്ഷൻ. അറേയും അതിൻ്റെ സൈസുമാണ് പാസ് ചെയ്ത് വരിക. ഐ ഈക്വൽ ടു എൻ ബൈ ടു മൈനസ് വൺ തുടങ്ങി സീറോ വരെ വൺ ബൈ വൺ ആയി ഓരോ ഇൻഡെക്സിലെയും എലമെൻറ്റിനെ ഹീപ്പിഫൈ ഫംഗ്ഷൻ വെച്ച് കോൾ ചെയ്യുന്നു. ഇതാണ് ഹീപ്പിഫൈ ഫംഗ്ഷൻ. അതിൽ ith എലമെൻറ്റിനെ ആണ് ഹീപ്പിഫൈ ചെയ്യേണ്ടതെങ്കിൽ അതിന് ലാർജസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു ആ ഇൻഡെക്സിനെ. ആ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ഇൻഡെക്സ് ആണ് ലെഫ്റ്റിൽ, റൈറ്റ് നോഡിൻ്റെ ഇൻഡെക്സ് ആണ് റൈറ്റിൽ. ദെൻ ലെഫ്റ്റിലെ
എലമെൻറ്റ് എ ഓഫ് ലാർജസ്റ്റിനേക്കാളും വലുതാണെങ്കിൽ ലാർജസ്റ്റ് ആയിട്ട് ലെഫ്റ്റ് സെറ്റ് ചെയ്യുന്നു. റൈറ്റിലെ എലമെൻറ്റ് ലാർജസ്റ്റിലും വലുതാണെങ്കിൽ ലാർജസ്റ്റ് ആയിട്ട് റൈറ്റ് സെറ്റ് ചെയ്യുന്നു. ദെൻ ലാർജസ്റ്റ് നോട്ട് ഈക്വൾ ടു ഐ ആണെങ്കിൽ എ ഓഫ് ഐയും എ ഓഫ് ലാർജസ്റ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ആ ലാർജസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇതാണ് ഹീപ്പിഫൈ. ഈ ഹീപ്പിഫൈ ആണ് റിപ്പീറ്റഡ്ലി ബിൽ മാക്സ് ഹീപ്പിൽ കോൾ ചെയ്യുക. ദെൻ ഹീപ്പ് സോർട്ട് അൽഗോറിതത്തിൽ ബിൽ മാക്സ് ഈ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിലേക്ക് വരികയാണ്. ഹിയർ ഐ ഇസ് വേരീസ് ഫ്രം എൻ മൈനസ് വൺ ടു സീറോ. ഫസ്റ്റ് ഐട്രേഷനിൽ ലാർജസ്റ്റ് എലമെൻറ്റ് ലാസ്റ്റ് ലൊക്കേഷനിലെത്തും. സെക്കൻഡ് ഐട്രേഷനിൽ സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് ലാസ്റ്റ് ലൊക്കേഷനിലെത്തും. ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് എ ഓഫ് സീറോയും എ ഓഫ് ഐയും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ദെൻ എ ഓഫ് സീറോയിനെ ബേസ് ചെയ്ത് ഹീപ്പിഫൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓരോ പ്രാവശ്യം ഹീപ്പിഫൈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഐ ആയിരിക്കും അറേയുടെ സൈസ്. സോ അങ്ങനെ ഫൈനലി സോർട്ടഡ് അറേ ക്രിയേറ്റഡ് ആകുന്നു. ആ സോർട്ടഡ് അറേ പ്രിൻ്റ് അറേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നു.